നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ധാർമ്മിക ബോധത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. പഴയൊരു കാലത്തിലേക്ക് നമ്മളൊന്ന് പോയാൽ, സാമ്പത്തിക ഭദ്രതയില്ലാത്ത വീടുകളിൽ വിദ്യാഭ്യാസം എത്ര ഞെരുക്കത്തിലാണ് നടന്നിരുന്നത്. സ്കൂൾ തുറക്കുമ്പോൾ പുതിയ പാഠപുസ്തകം വാങ്ങാറില്ല, മുകളിലത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന അയൽക്കാരൻ്റെ പുസ്തകം വാങ്ങും. പഴയ പുസ്തകമായതുകൊണ്ട് ഒരു ചെറിയ ഡിസ്കൗണ്ടൊക്കെ കിട്ടും. ബുക്ക് പൊതിയിലൊക്കെ ന്യൂസ് പേപ്പർ കൊണ്ട് അങ്ങ് നിർവഹിച്ചിരുന്നു. അത് പത്രം വരുത്തുന്ന വീടുകളിൽ പോയി ചോദിച്ചു വാങ്ങിയാണ് അത് നിർവഹിക്കുന്നത്. ചോറ്റുപാത്രവും തൂക്കി റബ്ബർ വള്ളിയിട്ട പുസ്തകങ്ങളുമായി കൂട്ടുകാരോടൊത്ത് ആർത്തുല്ലസിച്ചൊരു യാത്ര. വഴിയിൽ പറയാൻ എത്രയെത്ര കഥകളാണ്. മഴ പെയ്താൽ ഏതെങ്കിലുമൊക്കെ ഇല വെട്ടി ചൂടിയാണ് പോകുന്നത്. അപൂർവമായി കുടകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പരീക്ഷയ്ക്കിറങ്ങുന്നതിന് മുമ്പ് അമ്മ പ്രാർത്ഥിക്കും, പരീക്ഷ എളുപ്പമാണെന്ന് ഉറപ്പാ. നേരോടെ നടക്കുന്നവർക്ക്, പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ലെന്ന വലിയ പാഠം നമ്മുടെ വീടുകളിൽ നിന്ന് ലഭിച്ചിരുന്നു. സ്കൂളുകളിൽ നിന്ന് അബദ്ധത്തിൽ പോലും ആരുടെയെങ്കിലും സാധനങ്ങൾ എടുത്ത് വീട്ടിൽ ചെന്നാൽ കൃത്യമായ ശകാരവും തിരിച്ചു കൊടുക്കാനുള്ള ആഹ്വാനവും ശക്തമായിരുന്നു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു, ഭക്ഷണം പരസ്പരം പങ്കുവച്ചിരുന്നു. എത്രയെത്ര വലിയ ധാർമ്മിക പാഠങ്ങളാണ് വീടുകൾ നമുക്ക് പകർന്നു തന്നിരുന്നത്. പള്ളിയും പട്ടക്കാരനും പ്രാർത്ഥനായോഗങ്ങളും ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു. പതിവായി ആരാധനയിൽ പങ്കെടുക്കണമെന്നുള്ളത് നിർബന്ധമാണ്. ഒത്തിരി വസ്ത്രങ്ങളൊന്നുമില്ലെങ്കിലും ഉള്ള വസ്ത്രങ്ങൾ അത് വൃത്തിയായി സൂക്ഷിച്ചു വേണം ആരാധനയിൽ പങ്കെടുക്കാൻ. മുൻനിരയിൽ പോയി നിൽക്കണം. ഇടയ്ക്ക് വർത്തമാനം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ചെവിക്ക് പിടിക്കാൻ എല്ലാ പള്ളിയുടെ ഫ്രണ്ടിലും ഒരപ്പച്ചൻ കാണും. സൺഡേ സ്കൂൾ ക്ലാസ്സുകളൊന്നും ഒഴിവാക്കാനേ പാടില്ല. ജീവിതത്തിന് ഊടും പാവും പകർന്നു നൽകുന്ന എന്തെല്ലാം ക്രിയാത്മകമായ നിഷ്ഠകളാണ് വീടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പഠിച്ചത്. മുതിർന്നവരെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ, പങ്കുവെക്കാൻ, സത്യസന്ധരായി ജീവിക്കാൻ, ധാർമ്മികതയില്ലാത്ത ഒന്നും ചെയ്യാതിരിക്കാൻ, അങ്ങനെ അങ്ങനെ നൂറ് നൂറ് പാഠങ്ങൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പഠിച്ചു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം ധാർമ്മികത നമുക്ക് ഭവനങ്ങളിൽ നിന്ന് പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ട്. ശാന്തമായി ആലോചിച്ച് നമ്മുടെ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു. കാലം വ്യത്യസ്തമായി, പുതിയൊരു സാഹചര്യത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകുന്നത്. പക്ഷേ മൂല്യങ്ങൾക്കൊന്നും മാറ്റമില്ല. സത്യം പറയുക, അത് പഴയ കാലത്തായാലും പുതിയ കാലത്തായാലും. അർഹതയില്ലാത്തതൊന്നും നമ്മുടെ കയ്യിൽ വെക്കാതിരിക്കുക. അത്തരം സനാതനമായ മൂല്യങ്ങൾ, അതുകൊണ്ടാണ് മൂല്യങ്ങൾ സനാതനമാണെന്ന് പറയുന്നത്. അതൊക്കെ പുതിയ കാലത്തിൻ്റെ സാഹചര്യത്തിലും പുതിയ സൗകര്യങ്ങൾക്ക് നടുവിലും പുതിയ സാങ്കേതിക വിദ്യകൾക്ക് നടുവിലും പരിശീലിപ്പിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ. വ്യത്യസ്ത മാർഗങ്ങൾ നമുക്കതിന് ഉപയോഗിക്കാം, വ്യത്യസ്ത ശൈലികൾ നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ മൂല്യങ്ങൾ ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. ഈവ ബറോസ് പറയുന്നു, ദ ലവ് ഓഫ് എ ഫാമിലി ഈസ് എ ലൈഫ്സ് ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്സ്. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കുടുംബത്തിനകത്ത് പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്ന ആ നിർവ്യാജമായ സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ അഭ്യസിക്കാൻ. അതിന് സ്നേഹത്തിൻ്റെ അടിസ്ഥാനം, വ്യക്തിജീവിതങ്ങൾക്ക് പണിതു കൊടുക്കുന്ന ഇടമാണ് നമ്മുടെ ഭവനങ്ങൾ. കാലത്തിനനുസരിച്ച് നമ്മുടെ ഭവനങ്ങളൊക്കെ വളരട്ടെ, നമ്മുടെ ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ. പക്ഷേ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പുതിയ തലമുറകളിലേക്ക് സന്നിവേശിപ്പിക്കേണ്ട നല്ല മൂല്യങ്ങൾ അത് പകർത്തുന്ന ഇടമായി
നമ്മുടെ ഭവനങ്ങളൊക്കെ തീരട്ടെ. 127 സങ്കീർത്തനം 3 വാക്യം, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ഓരോ മാതാപിതാക്കളും ഓരോ കുടുംബവും പുതിയ തലമുറയെ വളർത്തേണ്ടത് ദൈവത്തിന് വേണ്ടിയായിരിക്കണം. കാരണം ദൈവം നമ്മെ വളർത്താൻ ഏൽപ്പിച്ചതാണ് നമ്മുടെ മക്കളെ. ദൈവത്താൽ നമുക്ക് ലഭിക്കപ്പെട്ട അവകാശമാണ് നമ്മുടെ മക്കൾ. അതുകൊണ്ട് ദൈവോന്മുഖമായി മൂല്യാധിഷ്ഠിതമായി നമ്മുടെ തലമുറകളെ വളർത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. ലഭിച്ച കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ ലോകത്തെ മുഴുവൻ കുടുംബങ്ങളെയും പ്രത്യേകമായ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. തകർച്ചയുടെയും ഭാരത്തിൻ്റെയും നിരാശയുടെയും അനുഭവങ്ങളുടെ കടന്നുപോകുന്ന നിരവധി ഭവനങ്ങളുണ്ട്. അത്തരം ഭവനങ്ങളുടെ വിടുതലിനും സമാധാനത്തിനും സൗഖ്യത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മൂല്യങ്ങൾ, ധാർമ്മികത പകർന്നു കൊടുക്കുന്ന ഇടമായി നമ്മുടെ ഭവനങ്ങൾ രൂപപ്പെടാനായിട്ട് പ്രത്യേകമായി നമുക്ക് നമ്മുടെ വീടുകളെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. യേശുവേ, അങ്ങയെ ഞങ്ങളുടെ മക്കൾക്ക് കൊടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.